നമസ്കാരം. താരങ്ങളും അവരുടെ പ്രണയവും വിവാഹവും വിവാഹമോചനവും വ്യക്തിജീവിതവും എല്ലാം മലയാളിക്ക് വലിയ ചർച്ചയാവാറുണ്ട്. അത്തരത്തിൽ രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു വിവാഹത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സിനിമാ സീരിയൽ താരങ്ങളായ അമ്പിളി ദേവിയും ആദിത്യനും വിവാഹിതരായപ്പോൾ ആശംസകളേക്കാൾ ഉപരി അവരെ തേടിയെത്തിയത് വിവാദങ്ങളും അവഹേളനങ്ങളും ഒരുതരം സൈബർ ആക്രമണവുമായിരുന്നു. ആ വിവാദ വിവാഹത്തെക്കുറിച്ച് ഇരുവരും നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഒരുപക്ഷെ സീരിയലിൽ നായികയും നായകനുമായിട്ട് അംഗീകരിച്ച മലയാളി തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുമിച്ചപ്പോൾ നെറ്റിച്ചുളിച്ചത്. നമ്മൾക്ക് അധികം ഇൻട്രോയിലേക്ക് ഒന്നും പോകുന്നില്ല. എന്താണ് ഈ വിവാഹത്തെപ്പറ്റി, ഈ വിവാദ വിവാഹത്തെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന്, എൻ്റെ ഈ ഞാൻ വന്നിട്ട് ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു ഈ ഫീൽഡിൽ വന്നിട്ട്. എൻ്റെ ആദ്യത്തെ നായികയാണ് അമ്പിളി ദേവി. അപ്പം 18 വർഷമായിട്ട് എനിക്ക് അമ്പിളി അറിയാം. ഞങ്ങൾ, എനിക്ക് തോന്നുന്നു, മലയാളത്തിൽ ഏറ്റവും അധികം ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാർ ഞങ്ങളായിരിക്കും സീരിയലിനകത്ത് ഏറ്റവും അധികം. അപ്പം അന്ന് മുതലേ എനിക്ക് അമ്പിളി അറിയാം. എനിക്ക് അമ്പിളി ഇഷ്ടവുമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാൻ അമ്പിളിയോട് പറയാനോ ഒന്നും പോകും. അമ്മളെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ്, അച്ഛനൊക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ പറയാനോ ഒന്നും പോയിട്ടില്ല. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കും. ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കാം, ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. കാരണം ഞാൻ, എനിക്ക് എൻ്റെതായ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് മാറി താമസിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു, ഞാൻ കൊല്ലത്ത്, എൻ്റെ വീട് കൊല്ലമാണ്, ഞാൻ കൊല്ലത്ത് നിന്ന് വരെ മാറി ഞാൻ ട്രിവാൻഡ്രത്ത് പോയി. അവിടെ നിന്ന് ശരിക്കും നാടുവിടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്. അതായത് കാരണക്കാർ പലരാണ്, ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർ പോയിട്ട് അവിടെ താമസിക്കേണ്ടി വന്ന്, അവിടുന്ന് അവിടെ താമസിക്കുന്ന സമയത്താണ് അമ്പിളിയുടെ അച്ഛനും അമ്മയും ഒരു കാര്യം ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്പിളിയുടെ മകനുമായിട്ട് നല്ല ബന്ധം എനിക്ക്. ഇതിനൊക്കെ ഈ ബന്ധം വരാൻ കാരണക്കാരൻ അമ്പിളിയുടെ ഭർത്താവാണ്. പിന്നെ ഈ നെറ്റിച്ചുളിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരെ നമുക്കറിയത്തില്ല ആരാന്ന്. ഇതിനകത്ത് നമുക്ക് ഏതോ ഒരു ചില പോസ്റ്റുകൾ വരുന്നു എന്നെക്കുറിച്ച്, ഇങ്ങനെ ഒരാളെക്കുറിച്ച് ആരോപണങ്ങളൊക്കെ പറയാം. പക്ഷേ ഒരു മര്യാദ ഉണ്ടല്ല അതിന്. ഒരാളെക്കുറിച്ച് വെറുതെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രായം നോക്കണം. ഈ എനിക്ക് 38 വയസ്സുണ്ട്. ഈ 38 വയസ്സ് ഞാൻ എത്ര കെട്ട് കെട്ടും? 4 കെട്ട് കെട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ 4 കെട്ടി എന്നാണ്. എൻ്റെ 29-ാമത്തെ വയസ്സിലാണ് ഒരു നടിയുമായിട്ട് എൻ്റെ കല്യാണം കഴിയുന്നത്. അത് ആദ്യ വിവാഹം. പക്ഷേ മറ്റു വാർത്തകൾ വരുന്നത് ആദ്യം ഒരു നേഴ്സിനെ ആയിരുന്നു കല്യാണം കഴിച്ചത്. അല്ല, എനിക്കറിയത്തില്ല. ഞാൻ ആ നേഴ്സിന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞാൻ ഇത് ഇട്ട ചാനലിൽ ഞാൻ വിളിച്ചു, ഒരു ഓൺലൈൻ ന്യൂസ്, അവരെ ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഇട്ടതല്ല ഈ സീരിയൽ. എനിക്ക് ഏറ്റവും വിഷമമുണ്ട്, ഈ സീരിയൽ ഇൻഡസ്ട്രിയിലുള്ള 2-3 ആൾക്കാരെ വിളിച്ച് പറഞ്ഞതാണ്. അവർക്കും അവർ പറഞ്ഞിക്കു വെച്ചാൽ പറയപ്പെടുന്നതാണ്. ഒരു നേഴ്സ്, ഈ പറഞ്ഞ നേഴ്സ് ആരാ എനിക്കറിയത്തില്ല. പിന്നെ കേരളത്തിൽ ഇത്രയും കോടതിയുണ്ട്. ഈ കോടതിയിൽ എവിടെയെങ്കിലും, ഏതെങ്കിലും ഫാമിലി കോടതിയിൽ, തിരുവനന്തപുരത്തല്ലാതെ ഏതെങ്കിലും കോടതിയിൽ ഒരു ഫാമിലി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടൊരു കേസ് എനിക്കുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം. അല്ലെങ്കിൽ എൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഇല്ലൊരു കുഞ്ഞ്, എനിക്ക് കുഞ്ഞുണ്ട്, ഒരു മോനുണ്ട്. അപ്പോൾ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പോയത്. അത് വേറെ കഥയാണത്. എൻ്റെ ഈ പറയുന്ന ചില ആളുകൾ നെറ്റിച്ചുളിച്ച ചില ആൾക്കാരെന്ന് വെച്ചാൽ എനിക്കറിയാത്ത ആൾക്കാരാണ്. എനിക്കറിയത്തുമില്ല, ഞാൻ മറുപടി കൊടുത്തിട്ടുമില്ല. എനിക്ക് വിഷമമുണ്ടായി. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇല്ല അമ്പിളി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞങ്ങൾ കൃത്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സമാധാനമായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോഴും യാത്ര ചെയ്യപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ പറ്റും. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചു വെച്ചാൽ, ഞാൻ അമ്പിളിയെ ഭാര്യയാക്കണമെന്ന് ആഗ്രഹിച്ചത് 15 വർഷം മുമ്പാണ്, 15 വർഷം മുമ്പാണ്. അത് പറയാൻ വിട്ടുപോയി. പിന്നെ അമ്പിളി കല്യാണം കഴിച്ച് പോയപ്പം, അമ്പിളി കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വ്യക്തി, ഈ ലോ പേരെടുത്ത ലോവലെന്ന് പറഞ്ഞ ആൾ എന്നെ, ഞങ്ങൾ ഒരുമിച്ചന്ന് ഏഷ്യാനെറ്റിൽ വന്നൊരു സീരിയലുണ്ട് സ്നേഹത്തോല്, അന്ന് ഏറ്റവും സൂപ്പർഹിറ്റായിരുന്നു സീരിയൽ. എനിക്കൊന്ന് എൻ്റെ 900 എപ്പിസോഡുണ്ട് പോയിട്ടുണ്ട് അന്ന്. ആ സീരിയലിനകത്ത് ക്യാമറമാനായിരുന്നു ലോവൽ, ഇടയ്ക്ക് വന്ന് വർക്ക് ചെയ്ത ആളാണ്. അവിടെ വെച്ച് നമ്മുടെ അന്ന് ഈ ഫോണിനകത്ത് ഈ ഇന്നത്തെ ലോക്ക് ചെയ്യലും ബ്ലോക്ക് ചെയ്യലൊന്നും ഇല്ല, സാധാരണ ഫോണാണ്. നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ മേക്കപ്പ് അസിസ്റ്റൻ്റ് വഴി ഓപ്പൺ ചെയ്ത് നോക്കുക, എന്നിട്ട് നമ്മളറിയാത്തത് ഇവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവരുടെ ഇടയിലൊരു, ഇയാൾക്കിടയിൽ ഇയാൾക്കൊരു ഇഷ്ടമുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ദിവസം അമ്പിളി എന്നെ മുറിയിലൊരു കാര്യം പറയണമെന്ന് വിളിച്ചിട്ട് എന്നോട് എന്തോ ചോദിക്കും. ഞാൻ അമ്പിളി എനിക്കറിയത്തില്ല. അപ്പോൾ പറഞ്ഞ് ചേട്ടാ എനിക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്പിളി എനിക്ക് പേര് പറഞ്ഞു, ഞാൻ ചോദിക്കാം. അല്ലാതെ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അത് അമ്പിളി അത് ശേഷം 8 വർഷം കഴിഞ്ഞിട്ടാണ് ആ സംഭവം അമ്പിളിയോട് പറയുന്നത്. ഇത് കഴിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ സംഭവം അമ്പിളി എന്നോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി അങ്ങനെ നടന്നുകൊണ്ട് അങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് അറിയ സംഭവം അത് നിസ്സാരമായൊരു കാര്യമാണ്. ഇയാളിത് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾക്കിടെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ് ഈ വിവാഹം നടത്തിയത്. ഈ വിവാഹം നടത്തിയത് ആ സെറ്റിനകത്തുള്ള കുറച്ച് ആൾക്കാരുടെ ഗെയിമിലാണ് ഈ വിവാഹം നടന്നത്.
അത് കഴിഞ്ഞ് ഇവർ പോയി. ഞാൻ ആ കല്യാണത്തിന് പോയിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ അമ്പിളിയെ കാണുന്നത് എനിക്ക് തോന്നുന്നു കല്യാണി കളവാണി എന്ന സീരിയൽ ലൊക്കേഷൻ വെച്ച് അമ്പിളി കാണുന്നത്. അപ്പോൾ അമ്പിളിയുടെ എന്തോ 15 കാണുന്നത്, 2009 ശേഷം. അപ്പോൾ അന്ന് അമ്പിളി, അന്ന് പണ്ട് കണ്ട അമ്പിളിയല്ല ഞാൻ കണ്ടത്. ഒരുപാട് സംസാരമൊന്നുമില്ല, വേറെ അമ്പിളി ജോലി ചെയ്ത് പോകുന്ന അമ്മ, പണ്ടും സംസാരം കുറവാണ്, എന്നാലും പഴയ അമ്പിളിയല്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഒരു ക്യാമറമാൻ ലോ പ്രിയൻ്റെ കല്യാണത്തിന് ഇവളുടെ ഭർത്താവ് ലോവൽ എന്ന് പറഞ്ഞ ആൾ എന്നോട് സംസാരിച്ചു. ഞാൻ കാണണോ ചിരിക്കുമായിരുന്നു ഈ കാര്യം സംസാരിക്കുന്നു. ഞാൻ എന്തായാലും ഒരാട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ സൂചന ഓണത്തിന് പരിപാടിക്കൊപ്പം ഞാൻ അറിഞ്ഞു. പക്ഷേ അത് വിശ്വസിച്ചില്ല, കാരണം എൻ്റെ മുൻ ഭാര്യ നടിയായിരുന്നു. എൻ്റെ മുൻ ഭാര്യ എനിക്കെതിരെ എന്തൊക്കെ ചെയ്തു എന്നും ആരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു എന്നും ഒക്കെ എനിക്കറിയാം. ആ സംഭവം വെച്ചാൽ ഈ നടിയുടെ അമ്മ പറയുന്ന വിശ്വസിക്കാൻ എനിക്ക് പാടായിരുന്നു. ഒരു കുറേ കഥകൾ പറഞ്ഞ് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇയാൾ എന്നോട് കുറച്ച് കാര്യം സംസാരിച്ചു, എനിക്ക് തിരിച്ച് ലൈഫ് വേണം സംസാരിക്കുമ്പോൾ. ഞാൻ സംസാരിക്കാൻ തോന്നും, ഞാൻ ഇയാൾക്ക് വേണ്ടി, ഇയാൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ റെക്കോർഡിങ്ങാണ്, ഞാൻ റെക്കോർഡ് ചെയ്തല്ല, എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ല. പക്ഷേ അമ്പിളിയെ ഞാൻ, കാരണം ഇയാൾ കൃത്യമായി നമ്മൾ പറയുന്ന കാര്യം അയാൾക്ക് അനുകൂലമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പലരും കേൾപ്പിക്കാൻ ഞാൻ അറിഞ്ഞു. എന്നോട് പറഞ്ഞ നടനാണ്, തിരുവനന്തപുരത്ത് നടനാണ് പറഞ്ഞത്. ഇയാളുടെ ആ സീരിയലിൻ്റെ പേരെന്താണ്? ഞങ്ങൾ സന്തുഷ്ടരാണല്ലോ അഭിനയിച്ച് നടൻ പറഞ്ഞു. ചേട്ടാ സൂക്ഷിക്കണം, ഇയാൾ അങ്ങ് സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പിളിയുടെ പ്രസംഗം സംസാരിക്കാം, അമ്പിളിയുടെ പറഞ്ഞ അമ്പിളി കേട്ടോളം പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നത് മണിക്കൂറോളം. ഞാൻ ഇയാളുടെ അത്തോ നിങ്ങൾ ഈ കേസൊക്കെ പിൻവലിക്കേ, നിങ്ങളെ കുഞ്ഞിനെ പോയി കാണാം. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനൊന്നും ചെയ്തു. അപ്പോൾ അമ്പിളി പറഞ്ഞ, അമ്പിളുടെ അമ്മ പറഞ്ഞ കുറേ കാര്യം ചോദിച്ചു, ചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ, നിങ്ങൾ കുഞ്ഞിനെ നോക്കിയിട്ടില്ലേ? അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ അമ്പിളിക്ക് ഒന്നും വാങ്ങി ചോറ് കൊടുത്തിട്ടില്ല, അതവിടെ അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ചേട്ടാ ഒരു, അപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോഴത്തെ അമ്പിളി ചോദിച്ചു, ചേട്ടാ എന്ത് കുഞ്ഞാണ്, ഇയാൾ എങ്ങനെ കുഞ്ഞിനെ ഉണ്ടാക്കി ചോദിച്ചു. ഇയാൾക്ക് കുഞ്ഞുണ്ടാവത്തില്ല, ഇഞ്ചക്റ്റീവ് ഉണ്ടായ കുട്ടിയാണ്. ഞാൻ ചോദിക്കുമ്പോൾ പതറുവാ, അതൊരു തെറ്റൊന്നുമല്ല. പക്ഷേ ആ കുഞ്ഞിനെ നോക്കാത്തൊരു അച്ഛൻ, ഞാൻ ഇയാളോട് പറഞ്ഞ് 3.5 മണിക്കൂർ ഇയാളുമായി സംസാരിച്ചിട്ട് ആദിത്യ ശരി ഞാൻ പറഞ്ഞ അമ്പിളി നമ്മളീ പറഞ്ഞ കാര്യം, ഞാൻ ആദിത്യൻ പറഞ്ഞ കാര്യം സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കും, നിങ്ങൾ പോയി ഇടക്കിടെ കുഞ്ഞിനെ കാണണം, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അമ്പിളിക്ക് ഒരു സ്നേഹം ഉണ്ടാവും, അവർ അച്ഛനമ്മ ഓക്കെയാണ്, അവർക്ക് ഭർത്താവ് ജീവിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞ് ഞാൻ ശരി ഓക്കെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിക്കുമ്പോൾ ഇയാൾ പറയുവാണ്. ഞാൻ പറഞ്ഞു അമ്പിളിയുടെ അച്ഛനമ്മയും മാറി ഞാൻ സംസാരിച്ചോളാം, അത് പിന്നെ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഇയാളെ വിളിക്കുള്ള ചേട്ടത്തിയമ്മയായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തി, ഒക്കെ എല്ലാം ചേട്ടത്തിയമ്മയാണ്. ചേട്ടത്തിയമ്മയെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ചേട്ടത്തിയമ്മ പറഞ്ഞു കേസിന് വഴിക്ക് പോകട്ടെ, ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനം. ഞാൻ പറഞ്ഞു നിങ്ങൾ വഴിക്ക് വയ്ക്കണം പറഞ്ഞു, ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഇത്തിരി ഇയാളെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇയാൾ നടൻ ഫിറോഷ്, തൃശ്ശൂരുള്ള ഫിറോഷുമായി സംസാരിക്കുന്ന ഓഡിയോ ഇയാൾ സംസാരിച്ച് മൊത്തം നമുക്കറിയാവുന്നതാണ്. ഇപ്പം ഈ കല്യാണത്തിന്, ഈ കല്യാണം കഴിക്കുന്നതിന്, ഈ കല്യാണ സംഭവം എനിക്ക് വന്ന സമയത്ത് ഞാൻ അമ്പിളിയോട് പറഞ്ഞൊരു കാര്യമാണ്, അമ്പിളി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഈ ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയാണ്, ഇതെല്ലാം തെളിവുണ്ട്, എല്ലാം കാണിച്ചു കൊടുത്ത്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാൻ ലീഗലി മാരിഡ് അല്ല, അതിൽ ഞാൻ ലീഗലി, കാരണം അവർക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിപ്പോയി. ഞങ്ങളുടെ ഇടയിലുണ്ടായ ചില തെറ്റിദ്ധാരണകളും പിന്നെ എനിക്ക് 2016 ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു ആ വർഷം. ഒരു മനുഷ്യനെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രയും ദ്രോഹിച്ചിട്ടുണ്ട് ഈ ഫീൽഡിനകത്ത് തന്നെ. അതിലേക്ക് നമുക്ക് എത്താം. അമ്പിളി ദേവിയോട് പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ വൈറലാവുന്ന തേപ്പ് കഥ, അതിനുശേഷം ഈ തേപ്പ് കിട്ടിയ ആളാവട്ടെ എന്തോ ആവട്ടെ കേക്ക് മുറിച്ച് ആഘോഷിക്കുക, അത്തരത്തിലുള്ള വീഡിയോസ് വൈറലാവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിവാഹത്തിന് ശേഷം, ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞു ലീഗലായിട്ട് സെപ്പറേറ്റ്, ആദ്യം സെപ്പറേറ്റഡ് ആയിരുന്നു, പിന്നീട് ഡിവോഴ്സായി, 5 വർഷമായി സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അത്തരത്തിൽ നിയമപരമായി പരസ്പര സമ്മതത്തോട് വേർപിരിഞ്ഞ ഒരാൾ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനാണ് ആദ്യ ഭർത്താവ് കേക്ക് മുറിച്ച് ആഘോഷിച്ചത്? അതോടൊപ്പം തന്നെ ഒരു ചോദ്യം, അതിന് പിന്തുണയായി ഒരുപക്ഷെ മലയാളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് സീരിയൽ താരങ്ങൾ, ഒരുപക്ഷെ പ്രമുഖ സീരിയൽ താരങ്ങൾ തന്നെ ലോവൽ എന്ന വ്യക്തിക്ക് പിന്തുണയുമായി എത്തി. അപ്പോൾ അത്തരത്തിൽ സിനിമ സീരിയൽ മേഖലയിൽ നിന്ന് തന്നെ വലിയൊരു അറ്റാക്ക് നിങ്ങളുടെ ഈ ഒരു കൂട്ടിച്ചേരലിനില്ലേ? ഈ കേക്ക് മുറി സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എൻ്റെ മകന് കഴിഞ്ഞ ദിവസം 6-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അവൻ്റെ. എൻ്റെ കാര്യം വിട്ടേക്കും, അത് പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ 7 വയസ്സെന്നൊക്കെയാണ് പറയുന്നത്, മകൻ്റെ 6-ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഈ വർഷങ്ങളിലൊന്നും ഒരു കേക്ക് വാങ്ങാനോ അത് കട്ട് ചെയ്യാനോ അത് ആഘോഷിക്കാനോ ഒന്നും മനസ്സ് കാണിക്കാത്തൊരു വ്യക്തി ഇപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് വാങ്ങിച്ച് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്താൻ കാണിച്ച ആ വലിയ മനസ്സുണ്ടല്ലോ അവന്. ഞാനെന്ത് പറയാനാണ്, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ അവരുടെ കൾച്ചറാണത് അല്ലേ, നമുക്കത് മാറ്റാൻ പറ്റില്ല. അതിപ്പോൾ ഈ ഒരു ഇതിലൂടെ
പറഞ്ഞത് എനിക്ക് നമ്മൾ ഒരു വർഷം മുന്നേ ലീഗലി ഡിവോഴ്സ് ആയതാണ്. ഞാൻ എൻ്റെ ഒരു ഭർത്താവ് ഇരിക്കുമ്പോൾ ഞാൻ ഒരാളുടെ കൂടെ പോയി ജീവിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ. അത് ഞാനിപ്പോൾ ഇൻഡസ്ട്രി വന്നിട്ട് 20 വർഷമാവുന്നു. എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന കുറേ ആൾക്കാർ ഇതിന് കൂട്ടു നിൽക്കണമെന്ന് പറയുമ്പോൾ അവർക്കറിയില്ല ഈ ഇഷ്യൂസ്. 2009 എൻ്റെ ഫസ്റ്റ് മാരേജ്. അതിനുശേഷം ഒരുപാട് 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 പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഞാനതെൻ്റെ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴും എനിക്ക് വേണമെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോഴും ഞാൻ എൻ്റെ കൾച്ചർ ഒരാളെ എനിക്ക് പറയാനുള്ളതൊക്കെ മോശമായ കാര്യങ്ങളാണ്, അത് അതിന് വ്യക്തമായ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാരണം ഒരു വ്യക്തിക്ക്, പുള്ളി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വർക്ക് ചെയ്തോട്ടെ, ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, നല്ല രീതിയിൽ ഇത് അവസാനിക്കുമെങ്കിൽ അങ്ങനെ അവസാനിക്കട്ടെ, എനിക്കൊരു മകനുണ്ട്, അവൻ വളർന്നു വരികയാണ്, അപ്പോൾ അങ്ങനെ ഒരു മാനക്കേട് ഉണ്ടാക്കേണ്ട, ജീവിക്കട്ടെ, എന്നോട് ചെയ്ത് ഞാൻ സഹിച്ചു ഒരു. പക്ഷേ നമുക്ക് ഈ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ? അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചിരിയാണ് തോന്നുന്നത്. അല്ലാതെ പുള്ളിക്കാരൻ ആളുടെ സ്വഭാവം പബ്ലിക്കിനെ അറിയിച്ചു. ഈ ഒരു ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ആള് എന്താണ് എന്നുള്ളത്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പക്ഷേ സിനിമയിലാണെങ്കിലും സീരിയലാണെങ്കിലും ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടിയാണ് അമ്പിളിദേവി. അമ്പിളിദേവി എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരാളും മോശം പറഞ്ഞ് കേട്ടിട്ടില്ല, എല്ലാവരും പിന്തുണയ്ക്കുന്ന നടിയാണ്. പക്ഷേ ഈ വിവാഹത്തിന് ശേഷം എന്തുകൊണ്ട് ആദിത്യനെ തിരഞ്ഞെടുത്തു? ആദിത്യൻ്റെ ഹിസ്റ്ററി ഇതല്ലേ? ഇത്തരത്തിലൊരു ഇപ്പം 4 വിവാഹത്തിൻ്റെ കഥ നമ്മൾ കേട്ടു. അപ്പം 4 വിവാഹം കഴിച്ച ഒരാളെ എന്തിന് അമ്പിളിദേവി തിരഞ്ഞെടുത്തു? അതുകൊണ്ടാണ് അമ്പിളിദേവിക്കെതിരെ ഒരു ആക്രമണം, ഒരു സൈബർ അറ്റാക്ക് വരുന്നത്. അതുകൊണ്ട് ആ ചോദ്യം തന്നെ മലയാളിക്ക് വേണ്ടി ഒന്നുകൂടെ ചോദിക്കുന്നു, എന്തുകൊണ്ട് ആദിത്യം? ജയൻ ചേട്ടനാണ് ഞാൻ വിളിക്കുന്നത്. ചേട്ടനെ എനിക്ക് ഇന്നും ഇന്നലെയും അറിയാവുന്ന ആളല്ല. ഒരു 15-16 വർഷം മുന്നേ ഞങ്ങൾക്കറിയാം. ചേട്ടൻ്റെ അമ്മ എന്നെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അമ്മയാണ് എന്നോട് കൂടുതൽ സംസാരിച്ചിരുന്നത്. എന്നും എന്നെ വിളിക്കാറുണ്ട്, ഓരോ കാര്യങ്ങൾ വിശേഷങ്ങൾ പറയാറുണ്ട്. അമ്മയ്ക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു, അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അതൊരു പ്രപ്പോസലായിട്ടോ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഇഷ്ടം എന്നോട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ആ ഒരു രീതി സംസാരിച്ചിട്ടില്ല. പിന്നെ ഈ പ്രണയത്തിനും പ്രണയമല്ല, ലോകലോട്ടോ പ്രണയം പോലും അല്ല, പിന്തുണയില്ല. അന്ന് എനിക്കാണ് പ്രണയം, എനിക്ക് അമ്പിളി ഇഷ്ടമായിരുന്നു. അമ്പിളി ഇഷ്ടം ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം നമുക്കൊരു ഒരു ഒന്ന് ലൊക്കേഷനിൽ അമ്പിളി മറ്റു ചില ആൾക്കാരെ പോലെ ബഹളക്കാരിയല്ല. അമ്പിളി വരുന്നു, അച്ഛനോട്ട് വരുന്നു, ഷൂട്ടിങ്ങിൽ പോകുന്നു. അപ്പം നമ്മളോട് അഭിനയിക്കുമ്പോൾ കാണിക്കും മര്യാദയുണ്ട്, വാക്കുകളിലാണെങ്കിലൊക്കെ ഒരു മര്യാദ. അപ്പം നമ്മൾ ആഗ്രഹിക്കും, നമ്മളെല്ലാവരും ആഗ്രഹിക്കും നമ്മുടെ ഭാര്യ ഇതായിരിക്കണം. എനിക്ക് തോന്നിയിരിക്കുന്നത് അമ്പിളിയുടെ അടുത്തൊരു ഒരു സ്നേഹം ബഹുമാനമാണ്. അപ്പം അത് നശിപ്പിച്ച് കളഞ്ഞത് ഈ വ്യക്തികളാണ്. പറഞ്ഞു തന്നെയാണ്, ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒന്നും എൻ്റെ അടുത്ത് എനിക്കൊരു മോശമായ എൻ്റെ അടുത്തൊരു മോശം രീതിയിൽ ചേട്ടൻ ബിഹേവ് ചെയ്തിട്ടില്ല. എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുകയും മാന്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ നമ്മുടെ ഈ നാട്ടിൽ വിവാഹം കഴിക്കുന്നതും വിവാഹമോചനം നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 2-3 വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട്, വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ജീവിതത്തിലെ എല്ലാ ഇഷ്യൂസും എനിക്കറിയാം, തുടക്കം മുതലേയുള്ള ഇഷ്യൂസ് എനിക്കറിയാം. അപ്പോൾ പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതോ ആരും അറിയാണ്ട് കല്യാണം കഴിച്ചതോ തട്ടിക്കൊണ്ടു പോയതോ ഇപ്പോൾ ഇതിൽ പറയുന്ന കണക്ക് ഞങ്ങൾ മുൻ ഭർത്താവിൽ നിന്നും എന്തായിരുന്നു മുൻ ഭർത്താവിൽ നിന്നും ഒളിച്ചോടി അങ്ങനെ അങ്ങനെ ചെയ്തതൊന്നുമല്ല, കുടുംബം കലക്കി എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇത് അത്തരത്തിൽ വേറെ ആരോപണം, ആദിത്യനുമായുള്ള ബന്ധമാണ് ആദ്യ വിവാഹം പരാജയമാവാനുള്ള കാരണം. ഇത് കുടുംബക്കാർ സംസാരിച്ചു. ഒരു അച്ഛനും അമ്മയും ഒരു നന്മയില്ലാത്ത ഒരാളുടെ കൂടെ മുളെ കെട്ടിച്ചു വിടില്ലല്ലോ. അതുപോലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ ഞാനും ഒരു അമ്മയാണ്, അപ്പോൾ എനിക്കൊരു മകനുണ്ട്. എൻ്റെ മകൻ്റെ ഭാവി, എൻ്റെ മകനെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ. അപ്പം എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവന് അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല. അവൻ അറിയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാളെ. അപ്പം മോന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് ഞാൻ എനിക്ക് ലഭിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും. പിന്നെ വിവാഹം എന്ന് പറയുമ്പോൾ അത് ഞാനും എൻ്റെ കുടുംബം, എൻ്റെ അച്ഛനമ്മ തീരുമാനിക്കുന്നതല്ല. ഇപ്പം 4 ഇനിയിപ്പം 10 കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ? മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദിത്യൻ്റെ ജീവിതം നോക്കുമ്പോൾ ആദിത്യനെ ആദ്യം മലയാളിക്ക് ഇഷ്ടപ്പെടുന്നത് ജയൻ എന്ന മഹാനടൻ്റെ പിന്മുറക്കാരൻ, ആ രീതിയിൽ മലയാളി ഇഷ്ടപ്പെട്ടു, സ്വീകരിച്ചു. ഈ പറഞ്ഞ കണക്ക് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും മലയാളി നെഞ്ചേറ്റി നടന്നു. പിന്നീട് അതിനുശേഷം വിവാദങ്ങളുടെ ഒരു ഉറ്റ തോഴനായിട്ട് ആദിത്യം മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്.
ഏറ്റവും അടുത്ത് അവസാനമായി സംഭവിച്ചതെന്ന് വെച്ചാൽ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കേസ്. ഒരു വിവാഹ തട്ടിപ്പിൽ സ്വർണവും പണവുമായി മുങ്ങി ആ രീതിയിൽ അറസ്റ്റിലാവുകയും പിന്നീട് ഇപ്പോൾ കണ്ണൂർ കോടതി തന്നെ തങ്ങൾ നിരപരാധിയാണ് എന്ന് പറയുകയും ചെയ്തു. ഇതിനൊക്കെ പിന്നിൽ ഒരു MLA പേരും താങ്കൾ പലതവണ ആരോപിച്ചിട്ടുണ്ട്. എന്താണ് ആ സംഭവങ്ങളെ പറ്റി? 2009 എൻ്റെ സ്വകാര്യമായ ഒരു കാര്യത്തിൽ ഇദ്ദേഹം എന്നെ ഇതെന്നെ വീട്ടിൽ വിളിച്ചു. ഈ എം എൽ എ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾ ഞാനാണ്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ സത്യം പറയണമെങ്കിൽ ഇത് പറയാൻ ആഗ്രഹിച്ചിട്ട് കുറേ കാലമായി. ഞാനിത് പറയണ്ട എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു സീരിയൽ നടനാണ്. എപ്പോൾ വേണ്ടത് നമ്മളെ മാറ്റി ചിന്തിക്കാം, സിനിമ പോലെ അല്ല. ഇപ്പോൾ നമ്മളെക്കാളും വലിയ നടന്മാരെ ഒതുക്കിയ നാടാണിത്, അറിയായിരിക്കും അല്ലേ? അപ്പം അതും സ്ത്രീ വിഷയത്തിലും ആക്രമണ കേസൊക്കെ വെച്ചിട്ടാണ് ഒതുക്കിയിരിക്കുന്നത്. 2009 എന്നെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതെൻ്റെ സ്വകാര്യ കാര്യമാണ്. ഞാൻ ഒരാളെ അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണും, അതിന് ഞാൻ ക്ഷമിക്കണം. അതിന് പകരം ഞാൻ ക്ഷമിക്കുകയോ പറഞ്ഞു തീർക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യേണ്ട ഞാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ പിന്നിൽ രണ്ടു നടന്മാരുണ്ടായിരുന്നു. ഇവർ ചെയ്തൊരു തെറ്റ്, ഇവരാണ് ഇതിനിടയ്ക്ക് ഈ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് ചില ആളുകൾ ഭയങ്കര മാന്യന്മാരാണ്. അവർക്ക് മറ്റ് വിഷയങ്ങളില്ല, സ്ത്രീ വിഷയങ്ങളില്ല, വളരെ മാന്യന്മാരാണ്, വലിയ വ്യക്തികളുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി ഞാൻ ഇറങ്ങിപ്പോവും ചെയ്തു. എനിക്ക് തോന്നി ഒരാളെ വിളിച്ച് വീട്ടിൽ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് പറയുവാണ് അത് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നൊന്ത കാര്യം. ഇപ്പോൾ എനിക്ക് നൊന്ത കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞ് വിടുവോ? എനിക്ക് മാനസിക നൊന്ത കാര്യം അത്. പിറ്റേ ദിവസം എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിയിട്ട് ഞാൻ ഗുണ്ടാ ബന്ധമുള്ള ആളാണെന്ന് പറഞ്ഞ്, ഞാൻ തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും അധികം ഗുണ്ടകളുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി കഷ്ടകാലം. വരുന്ന വർക്കുകളെല്ലാം ഓരോ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ട് ഇങ്ങനെ പോയി ഒന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഒരു പരിധി വരെ ഞാൻ സംസാരിച്ചു. അന്ന് മരിച്ച സുകുമാരിയമ്മ വരെ എനിക്ക് സപ്പോർട്ട് ചെയ്തു. അയാൾ ഇരിക്കുമ്പം ആ വ്യക്തി ഇരിക്കുമ്പോൾ സംസാരിക്കുക, അയാൾക്കും പറയാൻ പറ്റുമല്ലോ. അയാൾ ഇല്ലാത്തപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടത്. എന്നെ ഇരുത്തിക്കൊണ്ട് ഒരു വ്യക്തി ഇന്ന് മലയാള സീരിയലിനകത്ത് എൻ്റെ കൂടെ അഭിനയിച്ച ഒരു നടി, ഒരു നടൻ എനിക്കൊരു കംപ്ലയിൻറ്റ് പറയും. എന്നെ ഇരിക്കും പറയണം അല്ലേ? എന്നെ ഇരുത്തി പറ ഞാൻ ഒരു നടി. ഇപ്പോൾ ഇത്രയും നടിമാരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അവരാരും ശല്യം കേട്ടില്ല. ഇപ്പം സീതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അവരെ ശല്യം കേട്ടില്ല. ഞാൻ അവർക്ക് ആർക്കുമില്ലാത്ത കുറ്റങ്ങളൊക്കെയാണ് എന്തു പറയുക വേറെ അഭിപ്രായങ്ങളൊക്കെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത് എൻ്റെ വർക്കുകൾ പലതും ഇല്ലാണ്ടാക്കി, അത് ഇല്ലാണ്ടാക്കിയതാണ്. അത് എന്നോട് വ്യക്തമായി പറഞ്ഞ ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞ് എൻ്റെ അമ്മയുമായിട്ട് പോയി, ഞാൻ അമ്മയായിട്ട് പോയത് പിന്നീടാണ്. അപ്പോൾ ഞാൻ വിവാഹം 2009 December ഞാൻ വിവാഹം കഴിച്ചു. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ആ ഇഷ്ടം എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, എൻ്റെ മുമ്പിൽ ഈ നടിയെ ഇന്ന് പറയുന്ന ഈ പ്രമുഖ നടി എന്ന് പറയുന്ന, ഞാൻ വാർത്ത വായിച്ചു, പ്രമുഖ നടി എന്ന് പറയുന്ന ഈ വ്യക്തി ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. എൻ്റെ മുമ്പ് എങ്ങനെ കൊണ്ടുവന്നു അവരുടെ അമ്മ. അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഒരു വർക്ക് കൊടുക്കാമായിരുന്നു, ഇന്നും കൊടുക്കും. പക്ഷേ ഞാൻ ഇവരെ സഹായിക്കുകയും ഇവരുമായിട്ടുള്ളൊരു ബന്ധം ഞങ്ങൾക്ക് വലുതായപ്പോഴത്തേക്കും ഞാൻ ഇവരെ എൻ്റെ ജീവിതത്തിലോട് കൊണ്ടുവരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, എന്നിട്ട് അമ്മ സഹിക്കുകയാണ് ഇവരെ ചെയ്തത്. അമ്മ കുഴപ്പമില്ല, അമ്മ ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഒരു വർഷം ഇവർ പറഞ്ഞു ഇവർക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ കൊല്ലത്താണ്, ഞാൻ തെളിവ് കാണിച്ചു തരാം. ഇവർ പഠിച്ചത് വുമൻസ് കോളേജിലാണ്, ട്രിവാൻഡ്രം. ഇവരുടെ ഹോസ്റ്റൽ നിർത്തി, അവില ഭവൻ ഹോസ്റ്റൽ നിർത്തി. ഈ MLA വീടിൻ്റെ ബാക്കിലാണ് ഈ ഹോസ്റ്റൽ. ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ച് പറയുന്നുണ്ട് ഇവർ അമ്മ, അവരമ്മ ഞാൻ ഇവിടെ തരാം. കാരണം ഇവരുടെ അമ്മ എങ്ങനെയാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഈ അമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട ഞാൻ പറയാം, എനിക്ക് സ്വസ്ഥത ജീവിക്കണം, അത്രയേ ഉള്ളൂ ഞാൻ ആഗ്രഹിച്ചത്. ഇവർ വന്നിട്ട് ഇടയ്ക്കൊന്ന് എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എനിക്ക് ആദ്യം പറഞ്ഞു ഡാൻസ് പഠിക്കണം, ഞാൻ പഠിക്കാം. സനൽ മാഷ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള സനൽ മാഷിൻ്റെ അടുത്ത് വിട്ടു പഠിപ്പിച്ചു. ജോ മാസ്റ്റർ തൃശ്ശൂർക്കാരൻ ജോ മാസ്റ്ററുടെ വിട്ടു പഠിച്ചു. യൂത്ത് ഫെസ്റ്റിവൽ വിട്ടു, പഠിക്കാൻ വിട്ടു. ഞാൻ കൊല്ലത്തും ഞാൻ കോഴിക്കോട് ഷൂട്ട് ഇടന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു കുഞ്ഞായി കുഞ്ഞ് ഗർഭിണി അറിഞ്ഞ് ഞാൻ അറിയുന്നു, അത് അബോഷണം നടത്തി അറിയുന്നു. ഇതൊന്നും തെളിവില്ല എനിക്ക്. അവിടെ വെച്ച് ഞാൻ ഇവരോട് സംസാരിക്കാൻ പോകുന്നു. അപ്പോൾ പറയുന്ന ചില എനിക്ക് അവർക്ക് അഭിനയിക്കും, അവർ അതെല്ലാം നിഷേധിച്ചു, അവർക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് നിങ്ങളെ കൊണ്ട് നടക്കാനുള്ള സമയമില്ല. പിന്നെ നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു, അമ്മയുടെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ജോലിക്ക് അഭിനയിക്കാൻ വന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊന്നുമില്ലല്ലോ, നിങ്ങൾ അന്തസ്സായി പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കാൻ പറഞ്ഞു. പിന്നീട് എന്നെ വിളിക്കുന്ന ഈ എം എൽ എ ഹോസ്റ്റലിൽ നിന്ന കൊച്ചി നേരെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കുടുംബ പ്രശ്നം ഒരാളോടൊന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ വ്യക്തി ചെയ്യേണ്ട വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തണം. എന്താ പ്രശ്നം? മാക്സിമം ഒന്നിപ്പിക്കാൻ നോക്കണം. അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചാൽ, ഈ പറയുന്ന നിങ്ങളുടെ ഭാര്യയും അമ്മയും വന്നിരുന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അഭിനയിക്കാൻ സമ്മതിക്കുന്ന ഒരു കലാകാരിയാണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയേണ്ടത് അവരുടെ അച്ഛനാണ്, എല്ലാവർക്കും അമ്മാവനാണ്. ഇതെന്താ ഇനി മനസ്സിലാവുന്നില്ല? എൻ്റെ അമ്മ ഹോസ്പിറ്റലാണ്.
ഞാൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചപ്പോഴത്തേക്കും സംസാരമായി. അപ്പോൾ പറഞ്ഞു, ശരി മോനെ നീ പെടും, നീ ഇത് നിനക്ക് വേറെ ബുദ്ധിമുട്ടിലുണ്ടാവും എന്തൊരു വാക്ക് പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫോണിനകത്ത് ഭീഷണിയുടെ കോളുകളാണ്, കൈ വെട്ടും കാല് വെട്ടും, എൻ്റെ പേരിൽ കേസുകൾ വരുന്നു, ഞാൻ വീട് കയറി ആക്രമിക്കാൻ പോയി, ഇതൊക്കെ വരും. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ ജോലി കൊണ്ടിരിക്കുക, കോഴിക്കോട് രുദ്രപണി ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ, എൻ്റെ അനീത്തി, എട്ട് 7 മാസം ഗർഭിണിയാണ്, അനീത്തി എല്ലാം പ്രതി, കാരണം എന്നെ പ്രതിയുടെ കാര്യമില്ലല്ലോ, എനിക്ക് നോവണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് നോവണം. എൻ്റെ അമ്മയെല്ലാം പ്രതിയാക്കി ഇവർ കേസ് ഫയൽ ചെയ്തു. എൻ്റെ അമ്മ ഞാനും കൂടി ചേർന്ന്, അമ്മ മരിച്ചു. ഇപ്പം മരിക്കാൻ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. ഒരു സ്ത്രീ അനുഭവിക്കേണ്ട മാക്സിമം അനുഭവിച്ച സ്ത്രീയാണ്. ഈ എം എൽ എയുടെ വീട്ടിൽ പോയി 30 പേര് നിൽക്കും, എൻ്റെ അമ്മ കാല് പിടിച്ചു, ഞാൻ കാല് പിടിച്ചു. ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു ഞാൻ. അല്ല എൻ്റെ അല്ല ഉപ ചേട്ടാ ഉപദ്രവിക്കരുത്. അത് കഴിഞ്ഞ് SIPയുടെ ഓഫീസ് വെച്ച് എൻ്റെ അനീത്തി ബ്ലീഡിങ് ആയി. എൻ്റെ അനീത്തിക്ക് എൻ്റെ മുമ്പിൽ വെച്ച ബ്ലീഡിങ് ആണത്. അജയകുമാർ എന്ന് പറഞ്ഞ SIP ആയിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം മുമ്പ് അദ്ദേഹം പറഞ്ഞു, മോനെ ഇത് നീ ആദ്യം എൻ്റെ കുറേ ചീത്തകളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയാത്ത കാര്യമാണ്, എൻ്റെ ഇവിടെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അന്വേഷണം ഈ 490 എടുത്തിരുന്നു. അന്വേഷണം പോയപ്പോഴത്തേക്കും അവർ മനസ്സിലാക്കിയത് ഇവർ പഠിച്ച ഇവിടെയാണ്, ഹോസ്റ്റൽ ഇവിടെയായിരുന്നു. അപ്പോൾ ഏകദേശം റിപ്പോർട്ട് എനിക്ക് അനുകൂലമായപ്പം ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ പുറം ഇനി പോകണ്ട, ഇത് ഇടപെട്ടിരിക്കുന്ന വലിയ ആൾക്കാർ, നീ വിട്ടേക്ക്, നിന്നെ അവർക്ക് വേണ്ട. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് 2013 വരെ ഞാൻ ജീവിച്ച ഏറ്റവും റോയലാട്ട, ഒരു നടനും ഒരു വ്യക്തി ഇന്നും ഞാൻ എന്നെ കണ്ട കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഏറ്റവും ഭംഗിയായി ജീവിച്ച ആളാണ് ഞാൻ. 2013 ശേഷം ഞാൻ ജീവിച്ചത് ഇനി പറ നാണക്കേടാ. അതിനുശേഷം ഒരു വിഷയം ഉണ്ടായത് ജയൻ്റെ മകനെ, ജയൻ്റെ അനിയൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ ഇതേ ചാനൽ ചാനൽ പറയാമല്ലോ, മനോരമ വന്നിരുന്നിട്ട് ജയൻ്റെ അനിയൻ്റെ മോളാണെന്ന് പറഞ്ഞു. അന്ന് ഇവർ ചെയ്തൊരു ദ്രോഹം വെച്ചാൽ ഞാനിത് കണ്ടിട്ടൊന്നുമില്ല, ഞാൻ ഇത് ഇതുങ്ങളുടെ പരിപാടി ഞാൻ കാണാറൊന്നുമില്ല, ഞാൻ എനിക്കൊന്നാതെ ഇവരെയൊക്കെ എന്താ എനിക്കറിയാം. ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്നെ വിളിക്കുന്നത് എൻ്റെ അനിയത്തി വിളിക്കുക, ഇങ്ങനെ അല്ലല്ല ഈ നടി വിളിക്കുന്നത്, ഒരു ഇഷ്യൂ ഉണ്ട് ചേട്ടാ, ചേട്ടൻ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്താ, അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോവാം, കൊല്ലം പോവാം, ഞാൻ കാര്യം എന്താ, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു, അപ്പോൾ അത് ചേട്ടൻ്റെ അനിയത്തി വന്നിട്ട്, ചേട്ടൻ്റെ അനിയത്തി, എൻ്റെ അനിയത്തിയാണ് ഇവിടെ പറഞ്ഞത്, ചേട്ടൻ്റെ അനിയത്തി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നടി എൻ്റെ പെങ്ങളൊന്നും അല്ല, ജയൻ്റെ അനിയൻ്റെ മോ, സത്യമാണ് ജയൻ്റെ അനിയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ സോമന്നാരാണ്, എൻ്റെ അച്ഛന് 2-3 മക്കളേ ഉള്ളൂ, അത് ഞാനും എൻ്റെ അനിയത്തി ലക്ഷ്മിയും കണ്ണന്നാരുമാണ്, വേറെ ഒരു അനിയന്മാരും എൻ്റെ അച്ഛനില്ല. മരിച്ചിട്ട് പോലും എൻ്റെ വല്യച്ഛൻ ഇന്നും വിവാദം, ഞങ്ങളുടെ കുടുംബം ഒരു വിവാദ കുടുംബമാണ്, ഇല്ലേ, മരിച്ചിട്ട് പോലും മക്കളും അച്ഛനും അമ്മയൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഈ കല്യാണം നടക്കുന്നതിന് 2 മുമ്പ് ഇവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തം വിളിച്ചിട്ട് സംസാരമുണ്ട്, വളരെ മോശമായിട്ടാണ്. അപ്പം ഞാൻ അവരെ സ്ട്രെയിറ്റ് വിളിച്ച് അവനടുത്ത് പറഞ്ഞ് മേലെ വിളിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി, അച്ഛനെ വിളിച്ചു, നിയമപരമായ തെറ്റാണത്, കാരണം എല്ലാം ഡിവോഴ്സായി. ഈ കുട്ടിയെ അമ്മയ്ക്കാണ് ഫുൾ ഉത്തരവാദിത്വം, അച്ഛന് കാണാം, കൃത്യമായി കാണിക്കുന്നുണ്ട്, കൃത്യമായി കാണിക്കുന്നതിൻ്റെ 20 വീഡിയോ ഞാൻ കാണുന്ന 2 മുമ്പാണ്. ആ വീഡിയോയ്ക്ക് അകത്ത് ഈ അച്ഛൻ്റെ അടുത്ത് പോകത്തില്ല മോൻ, അവന് ഭയങ്കര മാനസിക വിഷമമാണ്, അങ്ങനെ പോണം കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവര് തമ്മിൽ അച്ഛൻ മകൻ അത്തരത്തിലുള്ള ഒരു സ്നേഹമോ ഒന്നും അദ്ദേഹം കാണിക്കില്ല, ഒരു ബന്ധം, സ്നേഹിച്ചാലല്ലേ തിരിച്ച് സ്നേഹം കിട്ടുള്ളൂ അല്ലേ, അതെ, കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. എൻ്റെ കുഞ്ഞിന് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി, എടുക്കാൻ പോലും അറിയില്ല എന്ന് പറയാം, അത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഒക്കെ കേസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞിനെ എടുക്കാൻ പറഞ്ഞു കോടതിയിൽ വെച്ച്. അപ്പം അവിടെ ജഡ്ജി തന്നെയാണ് പറഞ്ഞത് കുഞ്ഞിനെ എടുക്കാൻ പോലും അറിയാത്ത തനിക്ക് എന്തിനാണോ കൊച്ചെന്ന് ചോദിച്ചു. ഇപ്പം പറയേണ്ടി വരുന്നതാണ്, ഒരിക്കലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയണ്ട, എല്ലാം നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞിടക്ക് സഹിച്ച് ഇരിക്കുന്ന ഒരു കാര്യമാണ്, പറയിപ്പിക്കുകയാണ്. പിന്നെ ഏറ്റവും നല്ലവൻ എന്ന് കരുതി നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അത്രയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും വളരെ മോശമായ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ശരി, ഞാൻ മോശം ഒരാളെ തന്നെ കല്യാണം കഴിച്ചോളാം, ഞങ്ങളിപ്പോൾ ഹാപ്പിയാണ്, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അതിൽ മറ്റുള്ളവരെന്തിനാണ് ഇത്രയും കിടന്ന് വിഷമിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഞാനും എൻ്റെ ഫാമിലിയും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മകൻ തന്നെയാണ് ഇതിനൊരു മെയിൻ റീസൺ. പിന്നെ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇത്രയും വർഷമായിട്ട്. ഒരു പക്ഷേ പണ്ട് ഈ ഒരു ഇഷ്ടം പറഞ്ഞിരുന്നെങ്കിൽ ഒരു 10 മുന്നേ, പക്ഷേ അതെല്ലാം ഒരു വിധിയായിരിക്കും. ഞാനും പറഞ്ഞ കണക്ക് ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പിന്തുടർന്ന് ആക്രമിക്കുന്നവരോട് അവസാനമായിട്ട് അമ്പിളി ദേവിക്ക് എന്താണ് പറയാനുള്ളത്? ആക്രമിക്കുന്നവരിപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ ഇതിന് പിന്നാലെ ഉണ്ടാവുമല്ലോ. ആക്രമിക്കുന്നവർ ആക്രമിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളെ അറിയാം, എൻ്റെ കുടുംബത്തിനറിയാം, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും.
അതിന് ഈശ്വരൻ അനുഗ്രഹിക്കും. കാര്യം നമ്മൾ സത്യമാണ് പറയുന്നത്, പലതും പറയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഒതുക്കും തോറും ആണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഞങ്ങളിനി സന്തോഷമായിട്ട് ജീവിക്കും, അത്രയേ ഉള്ളൂ. ഞാൻ, ചേട്ടൻ, മോൻ, അമ്മ, അച്ഛൻ, ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട നല്ല ദമ്പതികളെ പോലെ വെള്ളിത്തിരയിലും അല്ലെങ്കിൽ സീരിയലിലും ജീവിതത്തിലും രണ്ടുപേർക്കും ഒരുമിച്ച് അതേപോലെ ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാ ആശംസയും. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും.